എന്തൊരു കുന്തവാ, വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. രാവിലെ തന്നെ തുടങ്ങി ഓടിയാതെ തോണ്ടിക്കളി അറിയാൻ മേലാത്തോൾ എന്തിനാ അതേ നീ തോണ്ടിക്കളിക്കുന്നേ? അത് പിന്നെയേ, നമ്മുടെ ടോണിമാൻ ക്രിസ്മസിന് ഈ വർഷം വരുമെന്ന് പറഞ്ഞായിരുന്നു. അവനെ ഒന്ന് വിളിക്കാൻ നോക്കിയതാ. മോൻ വന്നിട്ട് വേണം ഈ കൊല്ലത്തെ പാതിരാ കുർബാനയ്ക്ക് പോകാൻ. ഈ വർഷം നമുക്ക് ക്രിസ്മസ് അടിച്ച് പൊളിക്കണം. ഹായ് ഗ്രാൻഡ്പാ, ഗ്രാൻഡ്മ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? മോള് രാവിലെ തന്നെ തുടങ്ങി. ഓ, ഒരു ഇംഗ്ലീഷുകാരി. ഗ്രാൻഡ്പാ, വാ, നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. എടി, എന്ത് കുന്തമുണ്ടാക്കാനാ മോള് പറഞ്ഞത്? അത് കൊച്ചിനൊരു പുൽക്കൂട് ഉണ്ടാക്കി കൊടുക്കാനാന്നേ. അതെയോ? ഗ്രാൻഡ്പയ്ക്ക് സുഖമില്ല മോളെ. സാവിത്രേന്റെ കൊച്ചിന് ഉണ്ടാക്കി തരും കേട്ടോ മോള്. ചെല്ലേ, ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും അവരൊന്ന് വന്നാ മതിയായിരുന്നു. ഈ കിടക്കിൽ ഞാൻ ചത്തം നിറഞ്ഞാലും അതുങ്ങള് വരത്തില്ല. എന്റെ മനുഷ്യനെ, ഒന്ന് സങ്കടപ്പെടാതിരിക്ക. അവര് വരുമെന്നേ, ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കാതിരിക്ക. എന്തോ മോളെ, അപ്പച്ചന് കുടിക്കാൻ ഇത്തിരി ചൂടുവെള്ളം. ഇതാ അമ്മച്ചി, കൊണ്ടുവരുന്നു. അവളുള്ളതാണ് നമ്മുടെ ഏക ആശ്വാസം. സ്വന്തം മക്കളേക്കാ സ്നേഹമുണ്ട് അവക്ക്. ഇതാ അപ്പച്ച ചൂടുവെള്ളം. അമ്മച്ചി ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. ഓ വേണ്ട മോളെ, വിശപ്പില്ല. അതെന്താ അപ്പച്ചനും അമ്മച്ചിയും വിഷമിച്ചിരിക്കുന്നേ? ഈ വർഷം ക്രിസ്മസിന് മക്കൾ വരുമോ എന്നറിയത്തില്ല. വിളിച്ചിട്ടാണേ കിട്ടുന്നുമില്ല. മോളാ ഫോണൊന്ന് എടുത്തേ, മോനായിരിക്കും. ഹലോ. ആ ഹലോ, ഇത് ടോണിയാ ചേച്ചി. ആ ടോണി, നിങ്ങൾ എപ്പോഴാ വരുന്നത്? അപ്പച്ചനും അമ്മച്ചി ഇവിടെ കാത്തിരിക്കുക. അത് പിന്നെ ചേച്ചി, ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. റോസിക്ക് ലീവില്ല, എനിക്കാണ് ഓഫീസിൽ തിരക്കുക. ചേച്ചി വേണ്ടതുപോലെ ചെയ്യണം, ഞാൻ ഫോൺ വയ്ക്കുക. മോളെ, ആ ഫോണൊന്ന് തന്നെ, ഞാനൊന്ന് അവന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. ടോണി ഫോൺ വെച്ചു അമ്മച്ചി, അവന് തിരക്കാം. അവന് സംസാരിക്കാൻ പോലും സമയമില്ല. മോളെ, അവൻ എന്നാ വരുന്നെന്ന് പറഞ്ഞത്? അത് അപ്പച്ച ഈ വർഷത്തെ ക്രിസ്മസിനും അവര് വരുന്നില്ല എന്നാ പറഞ്ഞത്. മോൾക്ക് പെട്ടെന്നുണ്ടായ ഒരു ഷോക്കാണ്. എന്താ, മനസ്സിൽ വേദന വരുന്ന രീതിയിൽ എന്തെങ്കിലും ഈ ദിവസങ്ങളിൽ സംഭവിച്ചോ? അത് പിന്നെ ഡോക്ടറെ, ഇവരുടെ ഡാഡി വരികയാണെന്ന് അറിഞ്ഞപ്പം സംഭവിച്ചതാ. പേടിക്കണ്ട, ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് സുഖമാകും. ഡോക്ടറെ, എന്റെ കുഞ്ഞ്. വിഷമിക്കേണ്ട അമ്മച്ചി, എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. ഞാനാ ടോണിയാ. ടോണിമോൻ വന്നോ? ടോണിമോനെ, ടോണിമോനെ, മോനെ, നമ്മുടെ ഉണ്ണി കിടക്കത്ത് കണ്ടില്ലേ, നീ ഒന്ന് വിളിച്ചു നോക്കട. ഉണ്ണിമോളെ, മോളെ കണ്ണു തുറന്നേ. മോളെ എണീറ്റ, മോളെ, മോളെ, മോളെ.
അടി വന്നല്ലോ. കണ്ടില്ലേ നമ്മുടെ ഉണ്ണിമോന്റെ ഒരു സന്തോഷം. അപ്പച്ച, സാബത്ത് ചേച്ചി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വിളിച്ചു പറഞ്ഞായിരുന്നു, പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ഇങ്ങ് പോന്നു. ഡാഡി, ഞാൻ പറഞ്ഞ ഗൗൺ എന്തിയേ? ഇതല്ലേ ഗൗണ്? ഹായ്, നല്ല ഗൗണ്. ഇതിട്ടിട്ട് വേണം നമുക്ക് പാതിരാ കുർബാനയ്ക്ക് പോവാൻ. ഇത് എനിക്കല്ല, എന്റെ കൂട്ടുകാരി ക്രിസ്റ്റീനയ്ക്കുള്ളതാ. അവൾക്ക് നല്ല ഉടുപ്പൊന്നുമില്ല. മോള് എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ശരിക്കും ഉണ്ണിയേശി പിറന്നത് മോളുടെ ഹൃദയത്തിലാ. ഡാഡിക്ക് സന്തോഷമായി. ക്രിസ്റ്റീന മോൾക്ക് ഞാൻ വാക്ക് കൊടുത്തതാ ഡാഡി. ഡാഡി വരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. മോള് വിഷമിക്കണ്ട കേട്ടോ, വേറൊരു സമ്മാനം കൂടെ ഡാഡി കൊണ്ടുവന്നിട്ടുണ്ട്. അത് റെഡിയാക്കി വെച്ചിട്ട് ഡാഡി മോളെ വിളിക്കാം. മോള് റെസ്റ്റ് എടുത്തോ കേട്ടോ. താങ്ക് യു ഡാഡി, താങ്ക് യു. ഇതാണ് ഡാഡി മോക്കായി കൊണ്ടുവന്ന ക്രിസ്മസ് ഗിഫ്റ്റ്. സന്തോഷമായി. എല്ലാ മാതാപിതാക്കൾക്കും ക്രിസ്മസ് എന്ന് പറയുന്നത് അവരുടെ മക്കളുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ്. മക്കളാണ് ഞങ്ങളുടെ ക്രിസ്മസ് നക്ഷത്രങ്ങൾ. Joy will ring all caroling. One seems to hear words of good cheer from everywhere, filling the air. Oh, how they pound, raising the sound. Oh, hill and dell, telling their tale. Gaily they ring while people sing songs of good cheer. Christmas is here. Merry, 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 merry Christmas.